നിങ്ങൾ കച്ചവടത്തിന് പോകുമ്പോൾ ഞാനും കൂടെ വരട്ടെ. എങ്ങാനും വെച്ചവനെ കണ്ടുമുട്ടിയാലോ? പ്ലീസ്. പോരണമെന്ന് നിർബന്ധമാണെങ്കിൽ നാളെ തന്നെ പോകുന്നു. സത്യത്തിൽ ഇതിന്റെ പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നത് നല്ല സുഖമുള്ള കാര്യം. അത് മോഹൻ ആദ്യമായതുകൊണ്ട് തോന്നുന്നതാണ്. കുറച്ചു കാലം കഴിയുമ്പോ മടുപ്പ് തോന്നും. കാര്യം ശരിയാണ്, എനിക്കും എന്നേ മടുപ്പ് തോന്നിയാണെന്നറിയോ? പിന്നെ എന്തുകൊണ്ട് വീണ്ടും ഇതിന്റെ പുറത്ത് കയറുന്നതെന്ന് വെച്ചാൽ, നാല് കാശുണ്ടാക്കണം, ഇതുപോലൊരു കച്ചവടം തുടങ്ങണം. ഇപ്പൊ കാശും ഇല്ല, കച്ചവടവും ഇല്ല, രണ്ടും മുതലാളിക്ക. അല്ല, മരുമോനും ഉണ്ട് കേട്ടോ. പിന്നെ സാറ് മോളെ കല്യാണം കഴിച്ച് ഒട്ടകങ്ങളെയൊക്കെ ഏറ്റെടുക്കുമല്ലോ. അപ്പോ ഈ കച്ചവട സംഘത്തിന്റെ തലവനായിട്ട് എന്നെ നിയമിക്കണം. ആശ വിഷമിക്കണ്ട, ആശനെ ഞാൻ അസിസ്റ്റന്റ് ആക്കിക്കൊള്ളാം. എന്നിട്ട് മോഹൻ സാറ് നോക്കിക്കോ, ഈ ഒട്ടകങ്ങളെയൊക്കെ കുതിരകളെ പോലെ പറവറ പറക്കും. Thank you.
ഒരു പേവാർഡ് കിട്ടാൻ ഒരു രക്ഷയില്ലേ? ഇവിടെ കിടന്ന രോഗം കൂടുകയേ ഉള്ളൂ. വേണമെന്നില്ല, കുറച്ചു കഴിയുമ്പോൾ ഒരു പേവാർഡ് ഒഴിയും, അപ്പോൾ അങ്ങോട്ട് മാറ്റാം. ഓ സിസ്റ്റർ മലയാളിയാണല്ലേ, ഇവിടെ വേറെ മലയാളി നഴ്സുമാരൊന്നും ഇല്ലേ? എന്തോ നാളായത്. ആശാനെ, എനിക്കൊരു സംശയം, നമ്മുടെ ആശാനോട് എന്താ നേഴ്സ് ഇത്ര താല്പര്യം കാണിക്കുന്നത്? ക്യോ ഐസ മജാകർത്ത ഹേ വോ? അത് മലയാളി ആയതുകൊണ്ടായിരിക്കും ആശാനെ, ഇത്രയും മൈലുകൾക്ക് ഇപ്പുറത്ത് വെച്ച് ഒരു മലയാളിയെ കാണുമ്പോ പ്രത്യേകത തോന്നുമല്ലോ. എന്നാ പിന്നെ എന്നോടും തോന്നണ്ടേ? ഇതെന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്തില്ലല്ലോ. മുജയൊക്കെ കുത്താ ബെൻഗയ, എന്നെ മൈൻഡ് ചെയ്തില്ല. സമയം കളയാവുന്നു വാ ഉണ്ണികൃഷ്ണ. എന്നെങ്കിലും എന്റെ കൈയും കാലും ആരെങ്കിലും അടിച്ചൊടിക്കും, അന്ന് ഞാനിവിടെ ഒന്ന് കിടക്കും. ഇവിടെ സുന്ദരികളായ നഴ്സുകളാണല്ലോ ഉള്ളത്. യഹം ബഹുത്ത അച്ഛീ നഴ്സിലെത്തിയാം ഹേ. എന്തായാലും ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ, നാട്ടിൽ ഉപേക്ഷിച്ചു പോന്ന ഞാൻ എങ്ങനെയും മരുഭൂമിയിലെത്തിയെന്ന്. ഉപേക്ഷിച്ചിട്ട് പോന്നു? അതെ, നാട് വിടുന്നതിന് മുൻപ് എന്നോടൊരു വാക്കെങ്കിലും പറയാതിരിക്കുമോ? ക്ഷമിക്കൂ ശകുന്തളേ, അപ്പോഴത്തെ ചുറ്റുപാടിൽ എനിക്കൊന്നും ഓർക്കാൻ കഴിഞ്ഞില്ല. മനസ്സു നിറയെ പ്രതികാരമായിരുന്നു. ആ പ്രതികാരവുമായിട്ട് രാജസ്ഥാനിലേക്കാണ് പോന്നിട്ടുള്ളതെന്ന് ഞാൻ അറിഞ്ഞു. തിരിച്ചു വരാൻ വേണ്ടി കാത്തിരുന്നു. അവസാനം വീട്ടുകാർ എനിക്ക് വേറെ വിവാഹം ആലോചിച്ചു തുടങ്ങി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നാടുവിടേണ്ടി വന്നു. അങ്ങനെ ചേട്ടനെ തേടി ഇവിടെ വന്നു. നേരത്തെ നഴ്സിംഗ് പരീക്ഷ ജയിച്ചിരുന്നത് കൊണ്ട് ഈ ആശുപത്രിയിൽ ജോലിയും കിട്ടി. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഇനിയും ചിലതൊക്കെ അറിയാനുണ്ട്, അതെല്ലാം പിന്നീട് മതി. എന്നെ ഇവിടെ നിന്ന് എന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതാണ് ഉടനെ അറിയേണ്ടത്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അത്രയേറെ തിടുക്കമായോ? ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണോ? അല്ല ശകുന്തളേ, അല്ല. ഞാൻ രാജസ്ഥാനിലെത്തിയത് പാഷയോട് പ്രതികാരം വീട്ടാനാണ്. അവനോട് പ്രതികാരം ചെയ്തതിന് ശേഷമേ എനിക്ക് നിന്നെ കുറിച്ച് പോലും ചിന്തിക്കാനാവും. ഓഹോ, അത് നന്നായി. സ്നേഹിക്കുന്നവർക്ക് ശത്രുവിന്റെ വില പോലും ഇല്ല അല്ലേ? ഇതിങ്ങനെ സംസാരിച്ചു നോക്കിയിട്ട് കാര്യമില്ല. ശകുന്തള ഏതായാലും ഈ ആശുപത്രിയിൽ തന്നെ കാണുമല്ലോ. ഞാൻ വന്ന കാര്യം ആദ്യം നടക്കട്ടെ, മറ്റുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം. ചേട്ടനെയും കുഞ്ഞിനെയും അന്വേഷിച്ച് അനിയൻ വന്നിരിക്കുകയാണ്. കൊള്ളാം. എന്താണ് അയാളുടെ പേര്? മോഹൻ. അവൻ മാത്രമല്ല സാർ, കേരളത്തിൽ നിന്ന് ഒരു ജഗദീശും സാബിനെ അന്വേഷിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ എന്നെ അന്വേഷിച്ചു? അതെന്തിന്? സാബ് അയാളുടെ അനുജത്തെ ബലാത്സംഗം ചെയ്ത് കൊന്നു അത്രേ.